ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പ്രകാശം അതുതന്നെയാണ് നിങ്ങൾക്കുള്ളിലും നിറയുന്നത് സിദ്ധവൈദ്യത്തിലും യോഗത്തിലും കാവ്യാത്മകമായ രചനകൾ സമ്മാനിച്ച കുതമ്പായി ഓരോ ചെറുവരിയിലും വലിയ അർത്ഥതലങ്ങൾ നൽകി നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുതമ്പായി സിദ്ധരെക്കുറിച്ച് അണ്ടത്ത് കപ്പാന ഗണ്ണ്ട സുടരിനെ പിണ്ടത്തുൾ പാർപ്പായടി കുതമ്പായി പിണ്ടത്തുൾ പാർപ്പായടി ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യം തന്നെയാണ് നിൻ്റെ ഉള്ളിലും ചൈതന്യമായി നിലനിൽക്കുന്നത് ഈ ശൂന്യതയെ നമുക്ക് എങ്ങനെയാണോ കാണാൻ കഴിയാതിരിക്കുന്നത് അതുപോലെ നിൻ്റെ ഉള്ളിലെ ബ്രഹ്മത്തെയും നീ കാണുന്നേയില്ല അത് നിൻ്റെ ജ്ഞാനത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ് ഈ വരികൾ പതിനെട്ട് സിദ്ധന്മാരിൽ പ്രമുഖനായ കുതമ്പായി സിദ്ധരുടേത് അണ്ടവും പിണ്ടവും എന്ന ഭാഷാ പ്രയോഗത്തിൻ്റെ മനോഹാരിത പോലെ തന്നെ അതിൻ്റെ അർത്ഥവ്യാപ്തിയുടെ ആഴവും അളക്കാനാവുന്നതല്ല അതേ അണ്ടത്തെയും പിണ്ടത്തെയും അതായത് പരബ്രഹ്മത്തെയും ഈ ശരീരത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരേ ചൈതന്യമാണ് അതോ രണ്ടും ഒന്ന് തന്നെയാണോ എന്നുള്ള അന്വേഷണത്തിലാണ് സിദ്ധ പാരമ്പര്യം തന്നെ പടുത്തുയർത്തപ്പെട്ടത് ആധ്യാത്മികത എന്തെന്നറിയാതെ സിദ്ധ പാരമ്പര്യത്തെ അടുത്തറിയാൻ നടത്തുന്ന ശ്രമം വൃഥാവിലാണ് അതുപോലെ പരബ്രഹ്മജ്ഞാനത്തിൻ്റെ മുത്തുകൾ കോർത്തെടുത്ത കുതമ്പായി സിദ്ധർ പാടലുകളും നിലനിൽക്കുന്നു കുതമ്പായി വ്യത്യസ്തമായൊരു പേര് തന്നെയാണ് കുതമ്പായി എന്നാൽ സ്ത്രീകൾ ഒരു കാതിലണിയുന്നൊരാഭരണത്തിൻ്റെ പേരാണ് ആ കാലഘട്ടത്തിലെ ഒരു ആഭരണം സിദ്ധൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ ആഭരണം അദ്ദേഹത്തിൻ്റെ അമ്മ ധരിപ്പിച്ചു എന്നാണ് കഥകൾ വാത്സല്യത്തോടെ കുതമ്പായ് എന്ന് വിളിച്ചു പതിനാറാം വയസ്സിൽ കുതമ്പായി സിദ്ധൻ ശിവയോഗമാർഗം സ്വീകരിച്ചു സാധനകളിൽ മുഴുകി ചില പഠനങ്ങൾ പറയുന്നു കിടക്കുന്ന കുണ്ടലിനി ചൈതന്യത്തെ ഉണർത്തിയ ഒരു യോഗിനിയായിരുന്നു കുതമ്പായ് എന്ന് സിദ്ധവൈദ്യത്തിലും യോഗത്തിലും കാവ്യാത്മകമായ രചനകൾ സമ്മാനിച്ച കുതമ്പായി ഓരോ ചെറുവരിയിലും വലിയ അർത്ഥതലങ്ങൾ നൽകി യമനിയമങ്ങളടങ്ങിയ യോഗം കുണ്ടലിനീ ചൈതന്യം പരബ്രഹ്മം സിദ്ധവൈദ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് പകർന്നു നൽകി മനോഹരമായ വരികളിലൂടെ മനസ്സിൽ തട്ടുന്ന ഈണത്തിലൂടെ ഓരോ വരിയിലും തൻ്റെ പേര് പതിപ്പിക്കുവാനും സിദ്ധൻ മറന്നില്ല ഒരു വരിയിൽ ഒരായിരം കാര്യങ്ങൾ ഒതുക്കി കാവ്യങ്ങൾക്ക് മരണമില്ല എന്നത് സത്യമാക്കി കാതിലണിഞ്ഞ കുതമ്പായി എന്ന കടുക്കനോട് പറയുന്നത് പോലെ പാടി പാടലുകൾ പാടിക്കൊണ്ടേയിരുന്നു എങ്കും നിറന്തേയിരിക്കേണ്ട ജ്യോതിയെ അങ്കത്തുൾ പാർപ്പായടി കുതമ്പായി അങ്കത്തുൾ പാർപ്പായടി ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പ്രകാശം അതുതന്നെയാണ് നിങ്ങൾക്കുള്ളിലും നിറയുന്നത് കുതമ്പായി അത് നീ അറിയുന്നില്ലേ ശരീരമെന്നത് ഒരു ഉപകരണം മാത്രമാണ് അതിലൂടെ പ്രകാശത്തെ അറിഞ്ഞ് മോക്ഷപ്രാപ്തി നേടുക അതിന് ഉള്ളിലേക്ക് നോക്കുക അവിടെ ആ പ്രകാശത്തെ നമുക്ക് കാണാനാകും തപമതൈ എന്നാളും ചാദിക്കുക വല്ലാർക്ക് ശിവമത് കൈവസമേ കുതമ്പായി ശിവമത് കൈവസമേ ആധ്യാത്മിക സാധന ദിനചര്യയാക്കണം ആധ്യാത്മിക ചര്യ ദൈനംദിനമായാൽ ശിവം അതായത് പരമസത്യം നിങ്ങളെ തേടിയെത്തും ദിനചര്യകൾ സ്വഭാവം പെരുമാറ്റം എല്ലാം കുതമ്പായി കാട്ടിത്തന്നു ദേഷ്യം അസൂയ രൂക്ഷസംഭാഷണങ്ങൾ ദുഷ്ടചിന്തകൾ ധർമ്മത്തിന് എതിരാണെന്ന് കാട്ടിത്തന്നു പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്നും പ്രകൃതിക്കിണങ്ങി ജീവിക്കുകയെന്നും കുതമായി ആവർത്തിച്ചു പറഞ്ഞു ശൈവ ആഗമങ്ങൾ പറയുന്നു അനാദി അതായത് തുടക്കമില്ലാത്തത് സദാശിവനായിരിക്കുന്ന ഭാവം അഞ്ച് ശക്തികൾ സദാശിവഭാവത്തിലുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധനം അനുഗ്രഹം കുതമ്പായി പറയുന്നു അനാദിക്ക് ഈ ശക്തികളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് സിദ്ധപരമ്പരകൾ ഈ ലോകത്തിന് സമ്മാനിച്ച അറിവുകൾ നാം കാണാതെ പോകുന്നത് എന്തിനാണ് പഠിക്കാതെ വിമർശിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് പഠിച്ച് വിമർശിച്ചാൽ അത് കൂടുതൽ അറിവുകളിലേക്ക് നയിക്കും ആദ്യം പറഞ്ഞതുപോലെ ആത്മീയ അടിത്തറയിൽ സിദ്ധന്മാരെ അടുത്തറിയുക എന്നത് മാത്രമാണ് മാർഗം പെൺകുട്ടി പെൺകുട്ടികളില്ലാത്ത വിഷമത്തിൽ വാത്സല്യത്തോടെ ചെവിയിൽ കടുക്കനെട്ട് കുതമ്പായി എന്ന് വിളിച്ച അമ്മയിൽ തുടങ്ങി അറിവ് നേടിയ കുതമ്പായി ജീവിതത്തിൽ ഓരോ നിമിഷവും അറിവ് തേടാതിരുന്നില്ല ജീവിതത്തിൻ്റെ ഒരു നിമിഷവും അറിയാതിരുന്നില്ല ഒടുവിൽ മൈലാടും തുറയിലാ മഹാസിദ്ധൻ സമാധി അടഞ്ഞു അറിവിന് മരണമില്ല സിദ്ധ പാരമ്പര്യം തുടങ്ങിയ ബോധപ്രക്രിയ ഇന്നും പ്രകാശമായി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ പ്രകാശവീഥികളിലൂടെ നമസ്കാരം